ഹലോ സ്റ്റുഡൻസ്, നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഫോർത്ത് മൊഡ്യൂൾ ആയിരുന്നു അല്ലേ. അതിലിനി ലാസ്റ്റ് ഭാഗമാണ് ഇനി ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോണത്. ടോപ്പിക് എന്ന് പറയുന്നത് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയും. അപ്പോൾ ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ ഒരു ഇക്വേഷൻ, അതിൻ്റെ പ്രത്യേകത അതിൽ രണ്ടോ അതിൽ കൂടുതലോ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ടായിരിക്കും, പിന്നെ ഒരു അൺനോൺ ഫംഗ്ഷൻ ഉണ്ടായിരിക്കും. പിന്നെ എന്താ പറയുക, ഈ അൺനോൺ ഫംഗ്ഷൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്, അതൊക്കെ കൂടി ചേർന്നിട്ടുള്ളൊരു ഫംഗ്ഷനാണ് ആക്ച്വലി പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. നമ്മളിവിടെ ഒരു ലീനിയർ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോമാറ്റും അതിൻ്റെ ക്ലാസിഫിക്കേഷനുമാണ് ആദ്യം പഠിക്കാൻ പോണത്. അതിൻ്റെ ഫോം എന്ന് പറയുന്നത് എ ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് ഡോ വൈ പ്ലസ് സി ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡി ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഇ ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ പ്ലസ് എഫ് യു ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ജി. ഇതാണ് ഫോമാറ്റ്. അപ്പോൾ ഇതിൽ ഈ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് സീറോ ആയി കഴിഞ്ഞാൽ അതിന് നമ്മൾ ഹോമോജീനിയസ്ന്നും, റൈറ്റ് സൈഡ് അതല്ല സീറോ അല്ലാതിരുന്നു കഴിഞ്ഞാൽ നമ്മളതിനെ നോൺ ഹോമോജീനിയസ്ന്നും വിളിക്കും. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ ആ ഒരു ടേമിൻ്റെ കൂടെ വരുന്ന ടേമാണ് ക്യാപിറ്റൽ എ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് ഡോ വൈ അവരുടെ കൂടെ വരുന്നതാണ് ക്യാപിറ്റൽ ബി. ഇനി ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയറിൻ്റെ കൂടെ കിടക്കുന്ന ടേമാണ് ക്യാപിറ്റൽ സി. ഡോ യു ബൈ ഡോ എക്സിൻ്റെ കൂടെ ഉള്ളതാണ് ക്യാപിറ്റൽ ഡി. ഡോ യു ബൈ ഡോ വൈയുടെ കൂടെ ഉള്ളത് ക്യാപിറ്റൽ ഇ. ജസ്റ്റ് യുവിൻ്റെ കൂടെ ഉള്ളത് ക്യാപിറ്റൽ എഫ്. ആൻഡ് റൈറ്റ് സൈഡിൽ വരുന്നത് ക്യാപിറ്റൽ ജി. അപ്പോൾ നമ്മളൊരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ എ ബി സി ഡി ഇ എഫ് ജി എന്താ പറയുക, നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കണം. ഇനി അതിൻ്റെ ബേസിലായിരിക്കും നമ്മൾ ഇതിനെ ക്ലാസിഫൈ ചെയ്യാൻ പോണത്. ഇങ്ങനെ ക്ലാസിഫിക്കേഷൻ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് തരമുണ്ട്. ആദ്യത്തത് ഹൈപ്പർബോളിക്ക്, നെക്സ്റ്റ് പാരാബോളിക്ക്, പിന്നെ എലിപ്റ്റിക്. അപ്പോൾ നമ്മൾ എന്ത് ചോദിച്ചാൽ ചോദ്യം തന്നാൽ എ ബി സി ആ മൂന്ന് വാല്യൂസ് ഐഡൻറ്റിഫൈ ചെയ്യുക. എ എന്ന് പറഞ്ഞാൽ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ അതിൻ്റെ കൂടെ ഉള്ളത്, ബി എന്ന് പറഞ്ഞാൽ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് ഡോ വൈ അതിൻ്റെ കോയഫിഷ്യൻ്റ് ആയിട്ട് വരുന്നത്, സി എന്ന് പറഞ്ഞാൽ ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയറിൻ്റെ കൂടെ വരുന്ന കോയഫിഷ്യൻ്റ്. ഇവരെ മൂന്ന് പേരും ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ആ ഒരു ടേം കാൽക്കുലേറ്റ് ചെയ്യുക. ബി സ്ക്വയർ മൈനസ് ഫോർ എ സിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്കൊരു ഉത്തരം കിട്ടും. ആ ഉത്തരം എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ സീറോ, പൂജ്യത്തിനേക്കാളും വലുത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹൈപ്പർബോളിക് എന്ന് പറയും. ഇനി അതല്ല പൂജ്യമാണെന്നുണ്ടെങ്കിൽ, ദാറ്റ് മീൻസ് ഈക്വൽ ടു സീറോ ആണെന്നുണ്ടെങ്കിൽ പാരാബോളിക് എന്ന് പറയും. ഇനി ബി സ്ക്വയർ മൈനസ് ഫോർ എ സി കണ്ടുപിടിച്ചിട്ട് ലെസ് ദാൻ സീറോ നെഗറ്റീവ് വാല്യൂസൊക്കെ വന്നു കഴിഞ്ഞാൽ എലിപ്റ്റിക് എന്ന് പറയും. അപ്പോൾ ചോദ്യം തന്നാൽ ഇത് എന്താ പറയുക, ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ആണ് കണ്ടുപിടിക്കുക, പിന്നെ അത് ഗ്രേറ്റർ ആണോ ഈക്വൽ ആണോ ലെസ് ആണോ നോക്കിയിട്ടാണ് നമ്മൾ ഇതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് കുറച്ച് എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും കേട്ടോ. നോക്കിയേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ത്രീ ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ ഈക്വൽ ടു ഡോ യു ബൈ ഡോ വൈ, ഇതാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ജനറൽ ഫോം കണ്ടപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ ഈ പാർഷ്യൽ ഡെറിവേറ്റീവ്സൊക്കെ കിടക്കുന്നത്, റൈറ്റ് സൈഡിൽ ജസ്റ്റ് ഒരു ജി ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനേ ഉള്ളൂ. പക്ഷേ ഈ തന്നിരിക്കുന്ന ചോദ്യത്തിൽ നോക്കിയേ, ലെഫ്റ്റിലും ഉണ്ട് റൈറ്റിലും ഉണ്ട് ഈ ഡോ യു ബൈ ഡോ വൈ അല്ലെങ്കിൽ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ രണ്ട് സൈഡിലും കിടക്കുന്നുണ്ട്. അവരങ്ങനെ കിടന്നാൽ ശരിയാവില്ല, നമുക്ക് എല്ലാവരും ഒരു സൈഡിലേക്ക് കൊണ്ടുവരണം. നമ്മൾ എന്ത് ചെയ്യും, എല്ലാവരെയും ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ഓൾറെഡി ത്രീ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ അവിടെ ഉണ്ട്, ഡോ യു ബൈ ഡോ വൈ റൈറ്റിലായിരുന്നു, ലെഫ്റ്റിലേക്ക് വരുമ്പോൾ നെഗറ്റീവ് ആവും. അപ്പോൾ ത്രീ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ മൈനസ് ഡോ യു ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു സീറോ, ഈ ഒരു രീതിയിലായി. അപ്പോൾ നമ്മൾ നേരത്തെ എഴുതിയ ഫോമാറ്റിൻ്റെ പോലെ ആയില്ലേ. ഇതാണെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ സീറോ വന്നതുകൊണ്ട് ഒരു ഹോമോജീനിയസ് ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ എയും ബിയും സിയും ഡിയും ഇയും എഫും ജിയും എല്ലാവരും കണ്ടുപിടിക്കണം എന്നില്ല, ജസ്റ്റ് അറിയുമെങ്കിൽ നിങ്ങൾ എഴുതി വയ്ക്കുക. പക്ഷേ എ ബി സി നിർബന്ധമായിട്ടും വേണം, എന്നാലേ ഫോർമുലയിൽ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് പറയുമ്പോൾ എയുടെ വാല്യൂ എന്ന് പറയുന്നത് ത്രീ കിട്ടും, ബിയുടെ വാല്യൂ സീറോ കിട്ടും, കാരണം ഡിനോമിനേറ്ററിൽ ഡോ എക്സ് ഡോ വൈ ആ ഒരു ടേം അവിടെ കാണാനില്ല, അപ്പോൾ ബി സീറോ ആയി. ഇനി ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ ആ ഒരു ടേം ഇല്ല, അപ്പോൾ സി സീറോ ആയി, ഡി സീറോ ആയി. ഇ എന്ന് പറയുന്നത് മൈനസ് വൺ, കാരണം ഡോ യു ബൈ ഡോ വൈ അതിന് കൂടെ കിടക്കുന്നത് വെറും വൺ അല്ല, മൈനസ് ഡോ യു ബൈ ഡോ വൈ അല്ലേ. അപ്പോൾ നമ്മൾ അവിടെ എടുക്കുമ്പോഴും നെഗറ്റീവ് ചേർത്തിട്ട് വേണം എടുക്കാൻ, കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉത്തരം തെറ്റിപ്പോവേ. അപ്പോൾ ഇ എന്ന് പറയുന്നത് മൈനസ് വൺ, എഫ് ഈക്വൾ ടു സീറോ, ജി ഈക്വൾ ടു സീറോ. ഇനി നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് എ ബി സി എന്നെ മതി, ബാക്കിയുള്ളവരൊന്നും ആവശ്യമില്ല, പക്ഷെ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തെഴുതണം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോണത് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി കണ്ടുപിടിക്കാം. അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ സീറോ, എ എന്ന് പറഞ്ഞാൽ ത്രീ, സി എന്ന് പറഞ്ഞാൽ സീറോ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കി നോക്കൂ. ചെയ്യുമ്പോൾ സീറോ സ്ക്വയർ മൈനസ് ഫോർ ഇൻറ്റു ത്രീ ഇൻറ്റു സീറോ വിച്ച് ഈക്വൽ ടു സീറോ മൈനസ് സീറോ ഈക്വൽ ടു സീറോ. അപ്പോൾ ഉത്തരം എന്താ,
ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ചെയ്തപ്പോൾ ഉത്തരം സീറോ കിട്ടി. അപ്പോൾ അത് ഏതിലാണ് വിടുക? ഇതെന്ന് പറയുന്നത് ഒരു പാരാബോളിക് ടൈപ്പാണ്. അപ്പോൾ ഈക്വൽ ടു സീറോ വന്നു കഴിഞ്ഞാൽ പാരാബോളിക് ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ചോദ്യം തന്നെ എ ബി സി കണ്ടുപിടിക്കുക, ഫോർമുലയിൽ ഇട്ട് കൊടുക്കുക, ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിർത്ത് എഴുതാം. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ വായിച്ചോക്കൂ. ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ ഈക്വൽ ടു ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ. വായിക്കാനൊക്കെ രസമുണ്ട്, നമുക്ക് ചെയ്ത് നോക്കി നോക്കാം. എന്ത് ചെയ്യണം? എങ്ങനെ ലെഫ്റ്റിനും റൈറ്റിലും കടന്നാൽ പോരാ, എല്ലാവരും ഒറ്റ സൈഡിലേക്ക് വരണം. അപ്പോൾ നമ്മൾ റൈറ്റിൽ കിടക്കുന്ന ആളെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ മൈനസ് ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു സീറോ. ഇങ്ങനെയായി മാറി. ഇനി എന്ത് ചെയ്യും? എ ബി സി ഡി എല്ലാവരും കണ്ടുപിടിക്കുക. എ എന്ന് പറയുന്നത് ഇവിടെ വൺ വരും, ബി എന്ന് പറയുന്നത് സീറോ, സി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വൺ. ശ്രദ്ധിക്കണേ, നെഗറ്റീവ് ഒന്നും എടുക്കാൻ മറക്കരുത്. ഡി എന്ന് പറഞ്ഞാൽ സീറോ, ഇ സീറോ, എഫ് സീറോ, ജി സീറോ. നമുക്ക് എ ബി സി മതി അല്ലേ. നമ്മൾ എന്ത് ചെയ്യും? നമുക്കറിയാം ഫോർമുല ബി സ്ക്വയർ മൈനസ് ഫോർ എ സി. അതിലിട്ട് കൊടുക്കുമ്പോൾ സീറോ മൈനസ് ഫോർ ഇൻറ്റു വൺ ഇൻറ്റു മൈനസ് വൺ എന്ന് വരും. അപ്പോൾ സീറോ മൈനസ് മൈനസ് ഫോർ എന്നാണ് വരിക. അപ്പോൾ മൈനസും മൈനസും കൂടി പ്ലസ് ആകും. അപ്പോൾ സീറോ പ്ലസ് ഫോർ ഇസ് ഈക്വൽ ടു ഫോർ എന്ന് കിട്ടും. നാലല്ലേ ഉത്തരം? നാല് എന്ന് പറഞ്ഞാൽ പൂജ്യത്തിനേക്കാളും വലുതല്ലേ, ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ സീറോ. അപ്പോൾ ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ചെയ്തപ്പോൾ ഗ്രേറ്റർ ദാൻ സീറോ എന്ന് കിട്ടി. അതിനർത്ഥം ഹൈപ്പർബോളിക് ആണെന്നാണ്. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം. ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചതാണ്. ഞാൻ ചെയ്തിട്ട് ഞാൻ എങ്ങനെയായിരുന്നു ചോദ്യം എന്ന് പറഞ്ഞുതരാം. ഇപ്പം നോക്കി നോക്കൂ. ക്വസ്റ്റ്യൻ പറയുന്നത് ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ ഈക്വൽ ടു സീറോ. ഇത് ഏതിൽ കിടക്കും എന്നാണ് ചോദ്യം. ഇതപ്പോൾ നമ്മൾ മാറ്റേണ്ട ആവശ്യമില്ല അല്ലേ, കാരണം ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ എ ബി സിയും ഒക്കെ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ ഇവിടെ എന്താ വരിക? എ എന്ന് പറയുന്നത് വൺ വരും, ബി എന്ന് പറയുന്നത് സീറോ വരും, സിയുടെ വാല്യൂ വണ്ണ്, ഡി സീറോ, ഇ സീറോ, എഫ് സീറോ, ജി സീറോ. നമുക്ക് എ ബി സി മതി. നമ്മൾ എന്ത് ചെയ്യും? ബി സ്ക്വയർ മൈനസ് ഫോർ എ സി കണ്ടുപിടിച്ചു. എന്ത് വരും? സീറോ സ്ക്വയർ മൈനസ് ഫോർ ഇൻറ്റു വൺ ഇൻറ്റു വൺ വിച്ച് ഇസ് ഈക്വൽ ടു സീറോ മൈനസ് ഫോർ വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ഫോർ. അപ്പോൾ എന്താ നെഗറ്റീവ് വാല്യൂ അല്ലേ, പൂജ്യത്തിനേക്കാളും ചെറുതല്ലേ. അപ്പോൾ ആരായി? എലിപ്റ്റിക് ആയി. അപ്പോൾ ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ലെസ് ദാൻ സീറോ വന്നാൽ എലിപ്റ്റിക് എന്നാണ് ഉത്തരം. അപ്പോൾ കഴിഞ്ഞ എക്സാമിന് ചോദ്യം വന്നത് എന്താ വെച്ചാൽ, ഇതിങ്ങനെ തന്നിട്ട് അത് ഹൈപ്പർബോളിക് ആണോ പാരാബോളിക് ആണോ എലിപ്റ്റിക് ആണോ, അങ്ങനെയല്ല ചോദ്യം. ഷോ ദാറ്റ് ആ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇസ് എലിപ്റ്റിക്. ഷോ ദാറ്റ് അങ്ങനെ കാണിക്കണം, നമ്മളോട് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവർ എലിപ്റ്റിക് ആണ് എന്നുള്ളത് നമ്മളോട് കാണിക്കാൻ പറഞ്ഞു. ഒന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാല്ല, ഇതേ സ്റ്റെപ്പ് തന്നെ. ബിയും അല്ല, എയും ബിയും സിയും ഒക്കെ എടുത്ത് എഴുതുക. ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ചെയ്യുക. ലെസ് ദാൻ സീറോ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് പറയാലോ എലിപ്റ്റിക് ആണെന്ന്. ഓക്കെ, ഇനി ചെക്ക് വെതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, അപ്പോഴും ഇതന്നെ കണ്ടുപിടിക്കുക. അപ്പോൾ എന്താ വെച്ചാൽ, ഗ്രേറ്റർ ആണെന്നുണ്ടെങ്കിൽ ഹൈപ്പർബോളിക് ആവും, ഈക്വൽ ടു ആണെങ്കിൽ പാരാബോളിക് ആവും, ലെസ് ദാൻ ആണെങ്കിൽ എലിപ്റ്റിക് ആവും. അപ്പോൾ അതിനനുസരിച്ച് മാറും. പക്ഷേ ഷോ ദാറ്റ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതന്നെ. ഓക്കെ, അപ്പോൾ ക്ലാസിഫിക്കേഷൻ മനസ്സിലായല്ലോ, ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ. ഇതൊന്ന് ചിലപ്പോൾ ഒരു ചോദ്യം വരാം, കഴിഞ്ഞ എക്സാമിന് ചോദിച്ച ഭാഗമാണ്. ഓക്കെ.